അഡ്മിഷൻ ലവേഴ്സ് ആദ്യമായിട്ടാണ് എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ നവരാത്രി വരെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ബംഗാളീസ് നവരാത്രിക്ക് ഒരുങ്ങുന്ന ആ ഒരു ലുക്കിൽ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാനാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് എന്റെ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിച്ച് സമയം കളയണ്ട. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ഞാൻ കൊടുക്കും. ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണം ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. കുട്ടി കുട്ടി വീഡിയോസും പിന്നെ ഇടയ്ക്ക് ഞാൻ പോകുന്ന ഫോട്ടോഷൂട്ടും അങ്ങനത്തെ കുറേ ഡെയിലി ഡെയിലി സ്റ്റോറീസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അവിടെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലുള്ളവർ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം തന്നെ പുരുക ഒന്ന് ചെയ്യണം കണ്ടോ. പുരുക ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ആദ്യം എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടാവും, ഇത് ന്യൂട്രിഡെമിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ ആ ഒരു പാക്കേജിംഗ് ഒക്കെ മാറി കേട്ടോ, പക്ഷെ സ്റ്റിൽ ഫോർമുല നല്ല സെയിം തന്നെയാണ്. അപ്പൊ അത് നമുക്ക് എന്തായാലും നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും മോയ്സ്ചറൈസർ നമ്മൾ മിസ്സാക്കാൻ പാടില്ലല്ലോ. പിന്നെ ഞാൻ ഈ കയ്യിലിട്ടിരിക്കുന്നത് നൈക്കയുടെ നെയിൽ പോളിഷ് ആണ്. കാണാൻ കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് ലാസ്റ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കണ്ണിലൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ, അല്ലാതെ കയ്യിലൊന്നും പറ്റിയതല്ല കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ഒന്ന് ഡ്രൈ ആവട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് പുരികം ഒന്ന് റെഡിയാക്കാം. പുരികത്തിന് ഉപയോഗിക്കാനായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ബ്രഷാണ് കേട്ടോ. ഇത് സാധാരണ ഒരു ഐബ്രോ പെൻസിലിൻ്റെ ബ്രഷാണ്. പിന്നെ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്, അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്. ഷെയ്ഡ് എബോണി ആണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ്. എപ്പോഴും ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ അറിഞ്ഞോളൂ കേട്ടോ. ഇത് നല്ലൊരു, എനിക്ക് നിങ്ങൾ കണ്ടില്ല, എനിക്ക് ഒട്ടും തന്നെ ഐബ്രോസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഞാൻ വാങ്ങിച്ച ഐബ്രോ പ്രോഡക്റ്റിൽ ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നന്നായിട്ട് ഇടണം. കാരണം നമ്മൾ അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള മേക്കപ്പാണ് ചെയ്യണത്. അങ്ങനെ ചെയ്യുമ്പോൾ പുരികം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിലേ നമുക്ക് മുഖം എന്തോ പോലെ ഇരിക്കും. എൻ്റെ കല്യാണത്തിന്, എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഈ വരണായ പെട്ടനായ പെട്ടെന്ന് ഇരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഭയങ്കര മോശമായിട്ടാണ് അന്ന് പുരികനെ ഫില്ല് ചെയ്തത്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഡിഫറൻസ് ശരിക്കും അറിയാൻ പറ്റും, നല്ല പുരുക എഴുതുന്നതും എഴുതാത്തതും തമ്മിലുള്ളത്. അപ്പം എന്തായാലും ഞാൻ നല്ല കട്ടിയിലൊന്ന് പുരുകം എഴുതാണ് കേട്ടോ. പുരുക എഴുതുമ്പോൾ തന്നെ നമ്മുടെ ഭംഗിയാകും മാറല്ലേ മുഖത്തിൻ്റെ. ശരിക്കും അതെ, ഞാൻ എപ്പോഴും പറയട്ടെ നല്ല പുരുകുള്ളവർ നല്ല ഭാഗ്യമുള്ള പിള്ളേരാണ് കേട്ടോ. ഇനി ഞാൻ ഇപ്പുറത്തും കൂടി ഫില്ല് ചെയ്തിട്ട് തക്കുന്ന് വരാം. ഓക്കെ, ഇതാ അപ്പം ഉണ്ടോ പുരുകം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം തന്നെ ഫേസ് മാറി, ഞാൻ എപ്പോഴും പറയാറില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് നല്ല ഐ മേക്കപ്പ് ആയിട്ടോ നമ്മൾ ഇത്താണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ലെൻസൊക്കെ വെച്ചിട്ടുണ്ട്. ലെൻസ് എല്ലാം ഞാൻ താഴെ കൊടുക്കാൻ ഞാനിപ്പോൾ മറന്നുപോയി. അപ്പോൾ നമ്മൾ കണ്ണിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഈ ഒരു ടേപ്പ് ഉണ്ടല്ലോ, ഈ ടേപ്പിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. ആക്ച്വലി ഞാൻ എപ്പോഴോ നോക്കിയായിരുന്നു, പക്ഷെ ഇപ്പം പറഞ്ഞു. ഇത് ഇങ്ങനെ വെക്കുകയാണ്, കാരണം നമ്മൾ നല്ലൊരു വിങ് ഐലൈനർ വിങ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട്, ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഹെവി ആയിട്ട് നമ്മൾ ഐ ഷാഡോയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഐ ഷാഡോ കണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹുദ ബ്യൂട്ടിയുടെ ഈ ഒരു ഡെസേർട്ട് ഡെസ്ക് പാലറ്റ് ആണ്. കണ്ടോ, ഇതാണ് പാലറ്റ്. അയ്യോ, ഇതാണ് പാലറ്റ്. ഇതിനകത്തുള്ള ഈ രണ്ട് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഷെയ്ഡും പിന്നെ താഴെ ഈ കാണുന്ന ഈ ഒരു ഷെയ്ഡും ആണ് യൂസ് ചെയ്യുന്നത്. അത് അങ്ങനത്തെ ഒരു കുഞ്ഞിതല്ല, അത്യാവശ്യം ഈ ഒരു ലെവലിലെ ഒരു ഫ്ലഫി ബ്രഷ് എടുക്കുന്നു നമ്മൾ. എന്നിട്ട് എനിക്ക് അത്യാവശ്യം കുഴിഞ്ഞ കണ്ണാണ്, അതുകൊണ്ട് എനിക്ക് ക്രീസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യണ്ട. എന്നാലും നല്ലൊരു എന്താ പറയുക, കണ്ണിന് നല്ലൊരു ഷേപ്പും പിന്നെ ആ ഒരു കളറും ഒക്കെ കിട്ടാനായിട്ട് ഈ ഒരു ഐ ഷാഡോ ഞാൻ ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് ടകടകടകാന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ, കാരണം നമ്മൾ ഇവിടെ ഈ ടേപ്പ് ഒട്ടിച്ചതുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഒരു ഡാർക്ക് കളറിലെ നമ്മുടെ എലഗന്റ് പ്രോ കൺസീലർ ഉണ്ട്, ആ ഒരു കൺസീലർ എടുത്തിട്ട് നമുക്ക് ഇന്നർ ഹാഫിൽ നല്ലൊരു ഗ്ലിറ്റർ, ഞാൻ കാണിച്ചില്ല, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്ലിറ്റർ പിടിച്ചിരിക്കാനാണ് കേട്ടോ.
പിന്നെ ഈ ഒരു പാർട്ടിക്കുലർ ഷേഡ് ഇടുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു ഷേഡ് വെച്ചിട്ടാണല്ലോ ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആ ഒരു കളർ ഒരുമിച്ചിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഷേഡ് എടുത്തത് കേട്ടോ പകുതി വരെ മതി കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഉണങ്ങുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ കാണിച്ച ഗ്ലിറ്റർ ഇല്ലേ അതെടുത്തിട്ട് ഇടാം ആദ്യം ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇടാൻ നോക്കട്ടെ കേട്ടോ ഈ ഒരു പാലറ്റിലെ ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് മാത്രമാണ് എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ലാത്തത് കാരണം ഇത് പിടിക്കാൻ ഭയങ്കര പാടാണ് ഓക്കെ കണ്ടോ അപ്പൊ നന്നായിട്ട് ഈ ഒരു ഗ്ലിറ്റർ പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല മൂന്ന് ഐലൈനർ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് സ്റ്റേക്ക് വർക്കിന്റെ ജെൽ ബ്ലാക്ക് ജെൽ ഐലൈനർ ആണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് ചെയ്താ കേട്ടോ നല്ല രസമുള്ള ഉണ്ടോ നല്ല തിക് ബ്ലാക്ക് ആണ് ഈ ഒരു ജെൽ ഐലൈനർ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും ആമസോണിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ ഇത് ഞാൻ ഇങ്ങോട്ട് നല്ല വിങ് ആയിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പൊ ഞാൻ എന്താ ഈ ഇറ്റം വരെ എന്താ ഈ കണ്ണിങ്ങിന്റെ ഈ ഒരു അറ്റില്ല അവിടം വരെ വിങ് ഇടുന്നുണ്ട് കേട്ടോ അല്ല ഞാൻ ഇവരോട് പറയുന്ന എന്നിട്ട് പിന്നെ ഞാൻ എന്താ ഈ ഇന്നർ കോർണറിലേക്ക് ഇങ്ങനെ എങ്ങോട്ട് എഴുതുന്നുണ്ട് കേട്ടോ എന്താ ഈ ഒരു പോർഷനിലേക്ക് ഉണ്ടോ ഇങ്ങനെ ഇടുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ നല്ല ഒരു വിങ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇനി ഈ കണ്ണും ചെയ്തിട്ട് ഓടി വരാം കേട്ടോ അപ്പൊ ഞാൻ എന്താ രണ്ട് കണ്ണിലും എഴുതി കഴിഞ്ഞു കേട്ടോ പിന്നെ അപ്പുറത്ത് പണി നടക്കുന്ന ചെറിയൊരു പമ്പ് വരും കേട്ടോ കുറെ നേരം വീട്ടിൽ വിശ്വാസമായിട്ട് നിർത്തുന്നില്ല അപ്പൊ രണ്ട് കണ്ണ് എഴുതിയിട്ടുണ്ട് ഈ ഒരു പോയിന്റ് നമുക്ക് ശരിയാക്കാനുണ്ട് അത് താഴെ കണ്ണ് എഴുതിയിട്ട് ശരിയാക്കാം കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എന്തായാലും മോളത്തെ പരിപാടി കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ എന്താ ഇതൊന്ന് പറിച്ചു കളയാണേ അപ്പൊ കണ്ണിന്റെ ഇത് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ബാക്കിയുള്ള മുഖത്തിന്റെ കാര്യം ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ എന്തായിരുന്നു ഇതിന്റെ പേര് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പ്രൈമർ ഇടണം പ്രൈമർ എവിടെ എന്നാണ് ചോദിച്ചത് ആ അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ അബ്സല്യൂട്ട് ബ്ലഡ് പെർഫെക്റ്റ് പ്രൈമർ ആണ് കേട്ടോ ഇതൊരിച്ചിരി പിങ്ക് ടോൺ വരുമെങ്കിലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ബംഗാളിൽ പോകണം ഭയങ്കര ആഗ്രഹമാണ് കൊൽക്കത്ത ആ സ്ഥലത്തൊക്കെ ഒരു ദിവസം പോണം എന്താന്ന് എനിക്ക് ആ പോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഹാനി മൂവി ഇല്ലേ വിദ്യാബാലന്റെ ആ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് പണ്ട് തുടങ്ങി ആ സാരി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാനിപ്പോൾ എടുക്കാൻ പോണത് എക്സാക്ട്ലി അങ്ങനത്തെ സാരി അല്ലോ കേട്ടോ അങ്ങനത്തെ സാരി ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഏകദേശം അതുപോലത്തെ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ആ ഒരു സാരി വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് കേട്ടോ അപ്പൊ എന്തായാലും പ്രൈമർ ഇട്ട് കഴിഞ്ഞു ഓക്കെ ഇനി നമ്മളിവിടെ ഉപയോഗിക്കാൻ പോണത് ഫൗണ്ടേഷൻ ആണ് ഇത് സ്റ്റേക്ക് വർക്കിന്റെ ഒരു നല്ല യെല്ലോ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ് കേട്ടോ അപ്പോ അതൊന്ന് ഇട്ടേക്കട്ടെ ഞാൻ കളർ കറക്ഷൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇനി നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം സ്റ്റിക്ക് ഫൗണ്ടേഷൻ എപ്പോഴും എനിക്ക് തോന്നുന്നത് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണെന്നാണ് പക്ഷെ എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇങ്ങനെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് കേട്ടോ കുറച്ചൊരു നനവുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇത് വെച്ചിട്ടൊന്നും ബ്ലെൻഡ് ചെയ്യണം അപ്പൊ എന്തായാലും ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഇച്ചിരി ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും അത് കുഴപ്പമില്ല ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴേക്കും എന്റെ കറക്റ്റ് ഷെയ്ഡായിട്ട് മാച്ച് ആയിക്കോളൂ കേട്ടോ ഇനി ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കൺസീലർ ആണ് കേട്ടോ എന്റെ സ്പോട്ട് ലൈറ്റ് റെഡി കൺസീലർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ കണ്ണ് ഹെവി ആയിട്ട് ചെയ്യുമ്പോൾ കണ്ണിന്റെ താഴെ ഇരണ്ടിരുന്നാൽ അത്ര സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് എന്നിട്ട് നമ്മളുടെ കുഞ്ഞ് ബ്യൂട്ടി ബ്ലെൻഡർ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കുറച്ച് ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഇച്ചിരി സമയം എടുക്കും കേട്ടോ പക്ഷെ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നത് ഇനി നമ്മൾ ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പോവാണ് ബെന്നിയന്റെ ബനാന പൗഡർ കുറച്ച് കേട്ടോ താഴെ കണ്ണിന്റെ താഴെ ഒന്ന് സെറ്റ് ചെയ്യാണേ വളരെ കുറച്ചേ ഇടുന്നേ ഉള്ളൂ നമ്മൾ ഈ ഹൈലൈറ്റർ ഇട്ട ഭാഗത്ത് ഇനി നമ്മൾ കണ്ണിന്റെ താഴെയാണ് ചെയ്യാൻ പോകുന്നത് കണ്ണിന്റെ താഴെ ഞാൻ നന്നായിട്ട് കണ്ണ് എഴുതാൻ പോവാണ് കേട്ടോ അതിന് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഫേസസ്
കാനഡയുടെ മാഗ്നറ്റ് ഐസ് മസ്കാരയാണ് കേട്ടോ. സോറി, ഐ പെൻസിൽ ആണ്. മാക്സിമം ഞാൻ നോക്കട്ടെ. കണ്ണ് നന്നായി തേയ്താവേ. ഭയങ്കരമായിട്ട് പരത്തണ്ട, എന്നാലും ചെറിയതായിട്ടൊന്ന് പരത്തിയിട്ട് എഴുതാം. ഒരുപാട് അങ്ങനെ പരത്തിയിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് പരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മുകളിൽ എഴുതാനെടുത്ത ആ ഒരു ഐ ഷാഡോ ഇല്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇത് ബ്ലെൻഡ് ചെയ്യാൻ ഞാൻ ഇവിടെ ഉപയോഗിച്ചത് പാക്കിന്റെ ബ്രഷാണ്. ഏതാന്ന് ഞാൻ മറന്നു കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു വിങ് ആയിട്ട് ഒരു ഒരു എന്താ പറയണേ, ഒരു ഭംഗിയാക്കുക അത്ര തന്നെ. അപ്പൊ നേരത്തെ എടുത്ത ഒരു ജെൽ ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഈ വിങ്ങും താഴെയുള്ള ഇതും കൂടി ജസ്റ്റ് ഒന്ന് മുട്ടിക്കണേ. ഇനി നമുക്ക് മസ്കാര ഇടണം. മസ്കാര ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ലോറിയലിന്റെ ഫോൾസ് ലാഷസ് ആണ് കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ മസ്കാരയാണ്. രണ്ടിതുണ്ട്, ഒരെണ്ണം മസ്കാരയും പിന്നെ ഒരെണ്ണം ഫൈബർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്നപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മുടെ ഐ ലാഷസ് ഒന്ന് കേൾ ചെയ്യാം. നല്ല കളറാണ് കേട്ടോ ഫൈബർ. പേഴ്സണലി എനിക്ക് ഈ മസ്കാര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആയിട്ടു ഇനി മുകളിൽ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മസ്കാര ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ മസ്കാര ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്രയും വലുതായിട്ട് കണ്ണ് ചെയ്തിട്ടല്ലേ ഒരു ഫോൾസ് ലാഷ് വെച്ചേക്കാം. ഭയങ്കര നീളത്തിലുള്ള ഫോൾസ് ലാഷ് ഒന്നുമല്ല, ഒരു കുഞ്ഞു ഫോൾസ് ലാഷ് ആണ്. എന്നാലും നമുക്കത് വെച്ചിട്ട് പെട്ടെന്ന് വരാം. ഇനി കുറച്ച് മസ്കാരയും കൂടി ഇടണം, അതൊന്നും കൂടി ഒന്ന് ലാഷ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പൊ ഇനി ബാക്കി നമുക്ക് ഫേസ് ചെയ്യാം. ഇനി അടുത്തത് കോൺടൂർ ആണ്. കോൺടൂറിന് ഞാൻ നേരത്തെ നമ്മുടെ കണ്ണിലേക്ക് ഇടാൻ ഉപയോഗിച്ച ഈ ഒരു പ്രോഡക്റ്റ് ആണ് എൽ എ ഗേളിന്റെ ഈ ഒരു ഷെയ്ഡ് കേട്ടോ. വളരെ കുറച്ച് മതി കേട്ടോ, കാരണം നന്നായിട്ട് ഇത് നല്ല പിഗ്മെന്റഡ് ആണല്ലോ. ഇത് മൂക്കിന്റെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്, അത് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം പെട്ടെന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈ ആയി പോകും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കോൺടൂർ, ഞാൻ ചീക്ക് അത്യാവശ്യം നന്നായിട്ട് കോൺടൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. കോൺടൂറിങ് നമുക്ക് ഇഷ്ടം പോലെയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടം വരെ കൊണ്ടുവരാം, കൊണ്ടുവരാതിരിക്കാം. എനിക്ക് കുറച്ചും കൂടി ചിസിൽഡ് ചീക്കാണ് ഇഷ്ടം കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമ്മുടെ ഫോർഹെഡ്, ഫോർഹെഡ് ഒന്ന് കോൺടൂർ ചെയ്യണം. ഇവിടെ ചെറുതായിട്ടൊന്നും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈലൈറ്റർ ആണ്. ആദ്യം ഞാനൊരു ലിക്വിഡ് ഹൈലൈറ്റർ, ഇത് എൻ വൈ എക്സിന്റെ ഈ ഒരു എന്താ ബോൺ ടു ഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബാക്കിയുള്ള ഭാഗം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ മേബ്ലിന്റെ ഈ ഒരു ഇതാണ് മാസ്റ്റർ ക്രോം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇച്ചിരി കൂടി ഒരു ഗ്ലോ ആയിട്ട് വേണം തോന്നി, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇച്ചിരി കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പുരികം ചെയ്തിരുന്നു. ഇനി അതിന്റെ മുകളില് എനിക്കൊന്ന് പുരികത്തിനൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒന്ന് ഹൈലൈറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡറിന്റെ ഇപ്പോഴത്തെ ഒരു ഭാഗം വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ബ്ലഷ് ഇടാനാണ്. ബ്ലഷ് ഞാൻ എന്താ ഈ കോൺടൂർ ഡിഫോസിന്റെ ഷുഗറിന്റെ ഈ ഒരു പിങ്ക് പിനക്ക് എന്ന് പറഞ്ഞ ബ്ലഷ് ആണ്. ഇനി നമ്മുടെ ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്ക് നോർമലി ഞാൻ കണ്ടിട്ടുള്ളത് റെഡ് ഇട്ടിട്ടാണ്, പക്ഷെ ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു റോ ട്രിപ്സ് ദാറ്റ് ഐ വോണ്ട് ടു റിപ്പീറ്റ് ഇറ്റ്. എന്തോ ഇതൊരു ഞാൻ ഇട്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഷെയ്ഡ് മനസ്സിലാവും. ഒരു നമുക്ക് എല്ലാ സ്കിൻ ടോണും ചെയ്തു കേട്ടോ. എനിക്ക് ഒരു ഷെയ്ഡ് എനിക്ക് തോന്നി കണ്ടോ, നല്ലൊരു ഷെയ്ഡാണ് അല്ലെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് സെറ്റിംഗ് സ്പ്രേ ആണ്, ഇതാണ്. കൊള്ളാന്ന് തോന്നുന്നു.
സെറ്റിംഗ് സ്പ്രേ അടിച്ച് അത്യാവശ്യം കണ്ണിന്റെ താഴെ കൊളായിട്ടോ. കാരണം അത് എന്താ സ്പ്രേ ചെയ്തിട്ടേ കട്ടിക്ക് വന്നു, അത് കാരണം ഉണ്ടായി. എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടുകുത്താൻ പോവാണ്. ഈ ഒരു ലുക്കിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ പൊട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പൊട്ടും കുത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് അണ്ണൊളിച്ച പോലെ ഉണ്ടാവും. എനിക്ക് പേഴ്സണലി കുറച്ച് അണ്ണൊളിച്ച പോലത്തെ മേക്കപ്പ് ആണ് ഇഷ്ടം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി ഡ്രസ് ഒക്കെ ഇട്ടിട്ട് തക്കുന്ന ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറച്ച് ദിവസം മുമ്പ് ബാക്കി ആഭരണങ്ങളൊക്കെ ഓരോരോ സ്ഥലത്തു നിന്ന് വാങ്ങിച്ചാണ്. ഞാൻ ഓർമ്മയുണ്ടെങ്കിൽ എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ തലയിൽ മുല്ലപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നവരാത്രി ലുക്ക്. എനിക്കറിയാം കുറച്ച് ഇത് മേക്കപ്പ് ഇത്തിരി കൂടുതലാണ് ഡെയിലി ബേസിസിൽ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊരു ഞാനൊരു ഫെസ്റ്റീവ് ലുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ എൻ്റെ ഫുൾ ലുക്ക് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.